ഇതാണെന്റെ ഉമ്മ, പേര് നഫീസ. എന്റെ 19-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടതാണ്. നന്നായിട്ട് പാടുമായിരുന്നു, പിന്നെ കൂട്ടുകാരെ പോലെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് അബദ്ധങ്ങളിലൊക്കെ ഞാൻ ഉമ്മയെ കൊണ്ട് ചാടിയിട്ടുണ്ട്. ഈ കടയിലായിരുന്നു ഒരു 5-8 വർഷത്തോളം ജോലി ചെയ്തിരുന്നത്. കുറെ ചായൊക്കെ അടിച്ചാണ് ഇവിടെ എനിക്ക് ഫാത്തിമ എന്ന പറഞ്ഞ പാട്ട് തന്നെ കിട്ടിയത്. ഞാൻ പ്രണയിച്ച പേരും കാര്യമൊന്നും പറയുന്നില്ല, വളരെ കാര്യത്തിലാണ്. 9 വർഷമായി പ്രണയിക്കുന്നു, ഇതുവരെ സ്വന്തമായിട്ടില്ല. പക്ഷെ അവൾ എന്തെങ്കിലും സ്വന്തമാകുമെന്നുള്ള വിശ്വാസത്തോടെ 9 വർഷമായി കാത്തിരിക്കുന്നു. പ്രണയം മരണത്തെ പോലെ നഗ്നമായ സത്യമാണ്. കാരണം ഈ ദുനിയാവിൽ ഞാൻ കണ്ട സത്യം, നമ്മൾ സത്യമൊക്കെ ഇട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നില്ലാതെ മരണം എന്നൊരു കാര്യം മാത്രമേ ഞാൻ സത്യമായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോ ആ മരണത്തെ പോലെ നഗ്നമായ സത്യമായിരിക്കണം പ്രണയം. കാരണം പ്രണയിക്കുന്ന പെൺകുട്ടി ഒരിക്കലും നമ്മളെ ചതിക്കാനോ പറ്റിക്കാനോ പാടില്ല. അവരെ ഉറക്കാനായി ഇനി നീ വരില്ലല്ലോ, അവരെ ഉറക്കാനായി ഇനി നീ വരില്ലല്ലോ, ആ നല്ല നാളുകളൊന്നും പുനർജനിക്കില്ലല്ലോ. അതില് രണ്ട് പൈതങ്ങൾ ഒന്നാണ് എന്റെ പെങ്ങളെ മോൻ. ഇപ്പോഴും ആ പാട്ട് പാടുമ്പോ അല്ലെങ്കിൽ ആ പാട്ടിനെ കുറിച്ച് ഓർക്കുമ്പോ എന്റെ കണ്ണു നിറയും. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞല്ലോ. ജോ ദിലോ മേ നാത് ഹേ വോ ജോഡേ നഹി ജാതേ തോഡ് ലിയേ തോ ഫിർ ഛോഡേ നഹി ജാതേ. പാനുള്ള നന്ദി കടപ്പാടെന്ന് പറഞ്ഞാൽ ഞാൻ ഇനിയൊരു കുറെ ജന്മങ്ങൾ എടുത്ത് തീർത്തു കൊടുത്താലും ഇവരെ സന്തോഷിപ്പിക്കാനുള്ള വകയില്ല. കാരണം നിങ്ങളിപ്പോ വന്നപ്പോ കണ്ടല്ലോ, ഇപ്പൊ കയറി വരുമ്പോ ഒരിക്കലും ഇപ്പോ ഒരു ഓട്ടർഷ പോലും പിടിച്ചു വരില്ല. ഇപ്പൊ ആ പണ്ടത്തെ ആ ശീലം ഇപ്പോഴും ഉപ്പാക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ മരിക്കുന്നതിന് മുമ്പ് അങ്ങനൊരു ഞാനിങ്ങനെ ഒരു നിലയിലെത്തി കാണാനുള്ള സന്തോഷം ഉപ്പാക്കുണ്ടായത് അതിന്റെ സന്തോഷം എനിക്കുണ്ട്. അതെപ്പോഴും ഉണ്ടാവും. ഉപ്പ അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സ് എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഞാൻ ഈ പ്രണയത്തിന്റെ പേരിൽ ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ച ആളാണ്. പിന്നീട് അത് ആകെ എല്ലാം കൊണ്ടും ഇപ്പൊ ഞാൻ അതിൽ, കാരണം ചിലത് നേടുമ്പോ ചിലത് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെട്ടത് കൊണ്ട് ഇന്ന് എനിക്ക് ഇവിടെ എത്താൻ പറ്റി. അതിലും സന്തോഷമുണ്ട്. എന്തെങ്കിലും നഷ്ടങ്ങൾ ഒരു നഷ്ടങ്ങളാണെന്ന് മനസ്സിനെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വിരാഗാനങ്ങൾ കൂടുതൽ എഴുതിയത്. പെരുന്നാളിനെ കുറിച്ച് പറയുമ്പോ മുന്നേ എല്ലാ പെരുന്നാളുകളും ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം അന്നായിരുന്നു നല്ല സദ്യ ഉണ്ടാകുന്ന അന്ന് മാത്രമായിരുന്നു. പിന്നെ ഓരോ പെരുന്നാളിന് ഞങ്ങൾ പള്ളിയിൽ പോകുന്ന സമയത്ത് എന്റെ ഉമ്മ ഒരു 5 രൂപ പോക്കറ്റിൽ വെച്ച് വരും പള്ളിയിൽ പോകും. തിരിച്ചു വന്നാൽ അത് ഉമ്മക്ക് തന്നെ കൊടുക്കണം. അത് അന്ന് കൂടുതലും വെള്ള ഷർട്ടുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പൊ 5 രൂപ ഇങ്ങനെ ആളുകളൊക്കെ കാണിച്ചിട്ടായിരുന്നു ഞങ്ങൾ പള്ളിയിൽ പോവുക. തിരിച്ചു വന്നാൽ അത് ഉമ്മക്ക് കൊടുക്കും. സത്യത്തിൽ ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. ഒരുപാട് പാട്ടുകൾക്ക് സംഗീതം നിർവഹിച്ചെങ്കിലും ഞാൻ എന്താണെന്നും ഞാൻ ആരായിരുന്നുവെന്നും എന്റെ ഉമ്മയിലൂടെ തന്നെ നിങ്ങൾ അറിഞ്ഞു. കാരണം എന്റെ ഉമ്മയുടെ സങ്കടങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അത്രക്കും കഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. എന്റെ ഉമ്മ അടുത്ത വീടുകളിൽ ജോലിക്ക് പോയായിരുന്നു ഞങ്ങൾ വളർന്നിരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ആ കഷ്ടപ്പാടുകളെല്ലാം മാറ്റി തന്നു അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു.